എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. ജീവിതം തന്നെ കെട്ടുകാഴ്ചകൾ കൊണ്ട് നിറയുമ്പോൾ മാധ്യമങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. പ്രവാസികളുടെ വേദന നിറഞ്ഞ അനുഭവങ്ങളുമായി ഈ ആഴ്ചയിലെ യു എ എക്സ്ചേഞ്ച് പ്രവാസ ലോകം നമുക്കിവിടെ ആരംഭിക്കാം. നവോദയതല്ല ഏരിയയ്ക്ക് കീഴിലുള്ള കൊതിരിയാ നോർത്ത് യൂണിറ്റിലെ ആദ്യകാലം മുതൽക്കുള്ള മെമ്പറും ആലപ്പുഴ സ്വദേശിയുമായ സുശീല ഗോപാലൻ്റെ കുടുംബ സഹായധനം വെള്ളിയാഴ്ച കൊതിരയിൽ വെച്ച് കൈമാറി. വെക്കേഷന് നാട്ടിൽ പോയ ഇദ്ദേഹം ബോംബെയിൽ വെച്ചുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടയുകയായിരുന്നു. നവോദയ അംഗമായിരിക്കെ മരണമടയുന്നവർക്ക് നവോദയ പ്രഖ്യാപിച്ച് വിതരണം ചെയ്യുന്ന 1,00,000 രൂപയുടെ ചെക്ക് നവോദയ കേന്ദ്ര ഏരിയ മേഖലാ യൂണിറ്റ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ യൂണിറ്റ് സാമൂഹ്യക്ഷേമ കൺവീനർ ലാലുസിയിൽ നിന്നും സുശീല ഗോപാലൻ്റെ മകൻ അഖിൽ സുശീലൻ ഏറ്റുവാങ്ങി. കൊതിരിയാ നോർത്ത് യൂണിറ്റ് ട്രഷർ ബാലകൃഷ്ണൻ്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മേഖലാ വൈസ് പ്രസിഡന്റ് ശിവരാമപിള്ള, യൂണിറ്റ് സെക്രട്ടറി സണ്ണി എന്നിവർ വിശദീകരണം നടത്തി. കഴിഞ്ഞ സെപ്റ്റംബർ 10 ജിദ്ദയിൽ നിന്ന് ജോലി ആവശ്യാർത്ഥം അബഹയിലേക്ക് പോകുന്ന വഴിക്ക് വാഹനാപകടത്തിൽ ഗുരുതരമായി അപകടം പറ്റിയ മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി KP മഹേഷിനു ജിദ്ദ നവോദയ സ്വരൂപിച്ച സാമ്പത്തിക സഹായം കൈമാറി. വാഹനാപകടത്തിൽ ആന്തരിക അവയവങ്ങൾക്ക് മാരകമായി പരുക്കു പറ്റിയ മഹേഷിനെ സ്ട്രെച്ചറിലാണ് നാട്ടിലേക്ക് കൊണ്ടുപോയത്. തുടർ ചികിത്സ നടത്താനായി ജിദ്ദ നവോദയ ഭവാദി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിരിച്ചെടുത്ത തുക കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ എത്തിച്ചു. മഹേഷിൻ്റെ കൂടെ വാഹനാപകടത്തിൽപ്പെട്ട കിഴക്കേ പാണ്ടിക്കാട് സ്വദേശി ഫൈസലിനുള്ള സഹായം അടുത്ത ദിവസങ്ങളിൽ കൈമാറുമെന്ന് ഭവാദി ഏരിയ രക്ഷാധികാരി സുരേഷ് പയ്യന്നൂർ പറഞ്ഞു. നവയുഗം ജീവകാരുണ്യ വിഭാഗത്തിൻ്റെ ശക്തമായ പ്രവർത്തന ഫലമായി തൊഴിൽ കേസിലകപ്പെട്ട 4 മലയാളി യുവാക്കൾ കൂടി നാട്ടിലേക്ക് മടങ്ങി. ജോലിസ്ഥലത്തെ പീഡനം നേരിടുകയും തൊഴിൽ കരാർ പാലിക്കാത്ത സ്പോൺസറുടെ നടപടികൾ സഹിക്കവയ്യാതെയാണ് ഇവർ ലേബർ കോടതിയിൽ പരാതി കൊടുത്തത്. മലപ്പുറം സ്വദേശി യാസിർ അർഫാത്ത്, വർക്കല സ്വദേശി ദീപുകുമാർ, തൃശൂർ ആവിനശ്ശേരി സ്വദേശി ടിൻസൺ തോമസ്, തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി കിരൺ എന്നിവർ തുക്കുബയിൽ സ്വദേശി പൗരൻ നടത്തുന്ന കാർ വാഷിംഗ് കമ്പനിയിൽ ജോലിക്കാരായിരുന്നു. ഇവരുടെ കൂട്ടത്തിൽ കേസ് കൊടുത്ത 4 മലയാളികൾ കൂടി യാത്രാരേഖകൾ കിട്ടാത്തതുമൂലം നാട്ടിൽ പോകാൻ കഴിയാതെ നിൽക്കുന്നുണ്ട്. അവർക്കായി ഷാജി മതിലകം നിരന്തരം സ്പോൺസറുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഖത്തറിൽ പാചക ജോലിക്ക് വന്ന അൽഹസ അതിർത്തി പ്രദേശമായ സൽവയിലേക്ക് ആടിനെ മേക്കാൻ വേണ്ടി പോയ മരുഭൂമിയിൽ വെച്ച് മരണപ്പെട്ട കൊല്ലം സ്വദേശി അനീഷ് കുമാറിൻ്റെ മൃതദേഹം നവോദയ പ്രവർത്തകരുടെയും ഇന്ത്യൻ എംബസിയുടെയും ഇടപെടലിനെ തുടർന്ന് നാട്ടിലെത്തിച്ചു. 3 മുമ്പാണ് അനീഷ് ഖത്തറിൽ എത്തിയത്. 2 നാടുമായി ബന്ധം പുലർത്തുകയും പണം അയക്കുകയും ചെയ്തതായി ബന്ധുക്കൾ പറഞ്ഞു. ഒരു ദിവസം മനീഷിനെ കാണാനില്ലെന്ന് കൂടി ജോലി ചെയ്ത നേപ്പാളി സ്വദേശി സ്പോൺസറെ അറിയിച്ചതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് മരുഭൂമിയിൽ 1 മുമ്പ് മരിച്ച നിലയിൽ അനീഷിനെ കണ്ടെത്തിയത്. സൽവ പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് മൃതദേഹം അൽ അസ കിങ് ഫഹദ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു.